മുക്കം നഗര സൗന്ദര്യവൽക്കരണം പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലെത്തി. 2019-20 സംസ്ഥാന ബജറ്റിൽ 7.5 കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രവൃത്തി പൂർത്തീകരിച്ച് ഫെബ്രുവരി അവസാനത്തോടെ ഉദ്ഘാടനം നടത്താനാവുമെന്നാണ് പ്രതീക്ഷ. 7.5 കോടി രൂപ ചെലവിൽ നടക്കുന്ന മുക്കം നഗര സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയാണ് അന്തിമഘട്ടത്തിലെത്തിയത്. മുക്കം പാലത്തിന് സമീപം നിർമ്മിക്കുന്ന മിനി പാർക്കിന്റെ മിനുക്കുപണികളും തെരുവുവിളക്ക് സ്ഥാപിക്കുന്ന പ്രവൃത്തിയുമാണ് ഇനി ബാക്കിയുള്ളത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനും ആശങ്കകൾക്കും വിരാമമുട്ടാണ് മുക്കത്തുകാരുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുന്നത്. ഫെബ്രുവരി അവസാന വാരം ഉദ്ഘാടനം നടത്താനാണ് ആലോചന. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ഉദ്ഘാടന തീയതിയും തീരുമാനിക്കും. 2019-2020 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 7.5 കോടി രൂപ ചിലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. അഭിലാഷ് ജംഗ്ഷൻ മുതൽ മുക്കം പാലം വരെയുള്ള 600 മീറ്റർ ദൂരം നാലുവരി പാതയാക്കുകയും ടൈൽ വിരിച്ച നടപ്പാതയും തെരുവുവിളക്കുകളും കൈവരികളും ഒരുക്കുന്നതാണ് പദ്ധതി. അഭിലാഷ് ജംഗ്ഷൻ മുതൽ ആലിഞ്ചുവോട് വരെ BM&BC നിലവാരത്തിൽ റോഡും ആലിഞ്ചുവോട് മുതൽ PC ജംഗ്ഷൻ വരെ ഇന്റർലോക്ക് വിരിച്ച പാതയുമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. കോവിഡ് മഹാമാരിയെ തുടർന്നും നിർമ്മാണ വസ്തുക്കളുടെ അപര്യാപ്തയെ തുടർന്നും നിർമ്മാണ പ്രവൃത്തി മന്ദഗതിയിലായിരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണത്തിനും പ്രവൃത്തിയിലെ മെല്ലെപ്പോക്കിനുമെതിരെ വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും രംഗത്തെത്തിയിരുന്നു. പദ്ധതി പൂർത്തിയാവുന്നതോടെ വലിയ ആശ്വാസത്തിലാണ് വ്യാപാരികൾ. മുക്കം പാലം മുതൽ അഭിലാഷ് ജംഗ്ഷൻ വരെ തെരുവുവിളക്കുകൾ സ്ഥാപിക്കാനുമുണ്ട്. PWD കീഴിലെ ഇലക്ട്രിക്കൽ വകുപ്പിനാണ് ഇതിന്റെ ചുമതല. തെരുവുവിളക്കുകൾ സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണ്. സമഗ്ര മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായുള്ള അടുത്ത ഘട്ടം വരുന്ന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാസർഗോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന UMK ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതല. സാമൂഹ്യവിരുദ്ധർ സ്ഥിരമായി മാലിന്യം നിക്ഷേപിക്കുന്ന ഇരുവഴിഞ്ഞിപ്പുഴയോരത്താണ് മനോഹരമായ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. മുക്കം പാലത്തിന് സമീപം പോളിഷ് ചെയ്ത ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പാർക്കിന്റെ നിലത്ത് കരിങ്കൽ കട്ടകളും വിരിച്ചിട്ടുണ്ട്. പാർക്കിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കവാടവും പാർക്കിനകത്ത് മനോഹരമായ ചെടികളും സ്ഥാപിച്ചിട്ടുണ്ട്. അതിനിടെ പാർക്ക് നിർമ്മാണം പൂർത്തിയാവുന്നതിന് മുമ്പ് വിവാദവും ആരംഭിച്ചിട്ടുണ്ട്. പൊളിച്ചു പണിയാൻ ഉദ്ദേശിക്കുന്ന മുക്കം പാലത്തിന് സമീപം പാർക്ക് നിർമ്മിക്കുന്നതിനെതിരെയാണ് പരാതി. പാലം പൊളിക്കുമ്പോൾ പാർക്കും പൊളിക്കേണ്ടി വരുമെന്നും ആക്ഷേപമുണ്ട്. മുക്കം നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ആദ്യഘട്ട പ്രവൃത്തി പൂർത്തിയാവുന്നതോടെ ഗതാഗത പരിഷ്കരണം നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. മുക്കം നഗരത്തിൽ മുമ്പ് നടപ്പാക്കിയ ഗതാഗത പരിഷ്കരണങ്ങൾ പഴയതുപോലെ പുനഃസ്ഥാപിക്കാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യും. ബത്തേരി മോഡൽ സൗന്ദര്യവൽക്കരണം നടപ്പിലാക്കുന്നതിന് വ്യാപാരി സംഘടനകൾ ഉൾപ്പെടെ സന്നദ്ധ സംഘടനകളുടെയും സേവനം ഉറപ്പാക്കാനും ആലോചനയുണ്ട്. തെരുവ് കച്ചവടത്തിന് പ്രത്യേക സ്ഥലം അനുവദിക്കുന്നതിനും ഫുട്പാത്തിലുള്ള കച്ചവടവും അനധികൃത പാർക്കിങ്ങും ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. CTV പ്രാദേശിക വാർത്ത മുക്കം.